ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരുന്നു. കേരളത്തെ ഞെട്ടിച്ച് തലസ്ഥാനത്ത് വെടിവെപ്പ്. മുഖവും തലയും മറച്ചു വന്ന ഒരു സ്ത്രീയാണ് വെടിയുതിർത്തിരിക്കുന്നത്. വഞ്ചിയൂർ പടിഞ്ഞാറേക്കോട്ടയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. എയർ പിസ്റ്റൾ ഉപയോഗിച്ച് നടത്തിയ വെടിവെപ്പിൽ പരിക്കേറ്റ സിനി എന്ന സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. പടിഞ്ഞാറേക്കോട്ടെ ചെമ്പകശ്ശേരി റെസിഡൻസ് അസോസിയേഷനിലെ സിനിയുടെ വീട്ടിൽ ഞായറാഴ്ച രാവിലെ 9:30 സംഭവം നടക്കുന്നത്. കൊറിയർ നൽകാനെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ മുഖം മറച്ച യുവതിയാണ് സിനിക്ക് നേരെ വെടിയുതിർത്തതെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതായത് മാസ്ക് ധരിച്ചെത്തിയ യുവതി വെടിയുതിർത്തതിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. കൈക്ക് വെടിയേറ്റ സിനിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കൊറിയർ നൽകാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയ യുവതിയാകട്ടെ ഇത് കൈപ്പറ്റിയെന്നും ഒപ്പിടണമെന്നും സിനിയോട് ആവശ്യപ്പെട്ടിരുന്നു. സിനി പേനയെടുക്കാനായി തിരിഞ്ഞപ്പോഴാണ് അക്രമി എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടി ഉയർത്തിരിക്കുന്നത്. കൈകൊണ്ട് പെട്ടെന്ന് തടുക്കാൻ ശ്രമിച്ചതിനാൽ തന്നെ സിനിയുടെ കൈക്ക് വെടിയേൽക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. പരിക്കേറ്റ സിനി കേന്ദ്ര സർക്കാരിന്റെ NRHM ജീവനക്കാരിയാണ്. സംഭവം അറിഞ്ഞ സ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് ഏത് സാധാരണക്കാരന്റെ കയ്യിലും എയർ ഗണ്ണ് വാങ്ങിക്കാം എന്ന തരത്തിലായിട്ടിപ്പോൾ വിപണിയിൽ അത് സുലഭമായി ലഭിക്കുകയാണ്. ഫയർആംസ് എന്ന ഗണത്തിൽ വരുന്ന ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള തോക്കുകളും എയർ ഗൺ എന്ന പേരിൽ തന്നെ വിൽക്കപ്പെടുന്നുണ്ടെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അതായത് കളിത്തോക്കുകൾക്കപ്പുറത്ത് യഥാർത്ഥ തോക്കിന്റെ മാതൃകയിലുള്ള എയർ ഗണ്ണുകൾ ഇന്ന് ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോമുകളിൽ പോലും സുലഭമാണ്. 250 രൂപ മുതൽ 25,000 രൂപയ്ക്ക് മുകളിൽ വരെ എയർ ഗണ്ണുകൾ ഇന്ന് സുലഭമായി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന സ്ഥിതിയിൽ ഇപ്പോൾ എയർ ഗൺ മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഒരു ലൈസൻസും ആവശ്യമില്ല എന്ന പരസ്യത്തോടെയാണ് ഓൺലൈനിൽ വിൽപ്പന തകർതിയായി നടക്കുന്നത്. അതേസമയം നമ്മുടെ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ തോക്ക് വിൽപ്പന ശാഖകളിൽ നിന്നും തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് നൽകി എയർ ഗണ്ണുകൾ വാങ്ങാനാകുമെന്നത് തന്നെ ഇത് ദുരുപയോഗം ചെയ്യുന്നവർക്ക് എളുപ്പ മാർഗമായി മാറുകയാണ്. സാമൂഹ്യ സുരക്ഷയ്ക്ക് വിരുദ്ധമായി ഉപയോഗിക്കില്ലെന്ന ഒരു പ്രസ്താവന എഴുതി നൽകിയാൽ മാത്രം മതി. അതുമാത്രമല്ല, വെടിയുണ്ടകൾക്ക് പകരം പെല്ലറ്റുകളാണ് എയർ ഗണ്ണിൽ ഉപയോഗിക്കുന്നത്. അതും പലതരത്തിലുള്ളവയാണുള്ളത്. കൂർത്ത അഗ്രമുള്ളതും ഉരുണ്ട അഗ്രമുള്ളതും പരന്ന അഗ്രമുള്ളതുമൊക്കെ സാധാരണ പെല്ലറ്റുകളാണ്. അതായത് ദൂരെ നിന്ന് വെടിയുതിർത്താൽ വലിയ അപകടമൊന്നും സംഭവിക്കില്ല. എന്നാൽ ഇത് ക്ലോസ് റേഞ്ചിൽ നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റവും അപകടകാരി തന്നെയാണ്. 10 മീറ്ററിനുള്ളിൽ നിന്നുകൊണ്ട് ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിറയൊഴിച്ചു അപകടം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പുവരുന്നത്. നിലവിലെ ഈ സംഭവത്തിലും അടുത്തു നിന്നാണ് നിറയൊഴിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഒന്നുകിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അടുത്തു നിന്ന് ഇപ്പോൾ നിറയൊഴിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. അതേസമയം അടുത്തു നിന്നുകൊണ്ട് ഒരു കല്ലെറിയുകയോ മറ്റു ചെയ്യുന്നത് പോലെയുള്ള അപകടം തന്നെയാണ് എയർ ഗണ്ണുകളിൽ നിന്നുണ്ടാകുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്. തലയിലോ നെഞ്ചിലോ ആണ് ഇത് ആഴത്തിൽ തറച്ച് മുറിവുണ്ടായാൽ അത് ഏറ്റവും അപകടകരമാകും. മറ്റു മുറിവുകൾ പോലെ തന്നെയാണ് പെല്ലറ്റുകൾ കൊണ്ടുള്ള മുറിവെന്ന് വിദഗ്ധർ പറയുന്നു. എയർ ഗൺ ഉപയോഗിച്ച് അപകടമുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾ ഇക്കഴിഞ്ഞ വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ 3 എണ്ണത്തിൽ മരണം വരെ സംഭവിച്ചു എന്നതാണ് നമ്മേവരെയും ഞെട്ടിക്കുന്നത്. ആലുവയിൽ ഹൈക്കോടതി ജീവനക്കാരൻ സഹോദരനെ എയർ ഗൺ ഉപയോഗിച്ച് വെടിവെച്ചു കൊന്നതാണ് അവസാനത്തേത്. മലപ്പുറം ചങ്ങരംകുളം ആമയത്ത് സുഹൃത്തുക്കൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് എയർ ഗൺ കൊണ്ടുള്ള വെടിവെപ്പിൽ ഒരാളുടെ ജീവനെടുക്കാൻ കാരണമായത്. ഹരിപ്പാടും എയർ ഗൺ കൊണ്ട് വെടിയേറ്റ് ഒരാൾ മരണപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ വർഷം എയർ ഗൺ ഉപയോഗിച്ചുള്ള 5 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് നമ്മുടെ കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ മുഖം മറച്ച് ഒരു സ്ത്രീ തന്നെ ഇവിടെ എത്തി എയർ ഗൺ പ്രയോഗിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കേരളത്തെ പോലും പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായി തന്നെ ഇത് മാറുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.